എൻഐഎ അന്വേഷണം സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത് കേട്ടുകേൾവിയില്ലാത്ത സംഭവമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇത് കേരളത്തിന് അപമാനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എൻഐഎയുടെ അന്വേഷണം നീങ്ങുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ്. സിബിഐ അന്വേഷണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായും ചെന്നിത്തല തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന ആക്ഷേപവുമായാണ് രമേശ് ചെന്നിത്തല വീണ്ടും രംഗത്തെത്തിയത്. എൻഐഎ സംഘം സെക്രട്ടേറിയറ്റിനുള്ളിൽ വരെ എത്തി അന്വേഷണം നടത്തിയത് കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. ഇത് കേരളത്തിന് അപമാനമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. താനൊന്നും അറിഞ്ഞില്ലെന്ന മട്ടിലാണ് മുഖ്യമന്ത്രി. ഇടതുമുന്നണിയിലെ മറ്റു കക്ഷികളും ഇതിൽ അഭിപ്രായം പറയണമെന്നും ചെന്നിത്തല പറഞ്ഞു. ഇന്നലെ സെക്രട്ടേറിയറ്റിലേക്ക് എൻഐഎ കടന്നു ചെന്ന് അന്വേഷണം നടത്തിയത് കേരളത്തിന് തന്നെ അപമാനം ക്ഷണിച്ചു വരുത്തുന്ന ഒരു സംഭവമാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ഘട്ടത്തിലും സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ സെക്രട്ടേറിയറ്റിലേക്കോ എൻഐഎ പോലെയുള്ള ഒരു അന്വേഷണ സംഘം കടന്നു ചെന്നതായ ചരിത്രമില്ല. കേരളത്തിൽ ഇടതു സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കൺസൾട്ടൻസികളെ മുട്ടിയിട്ട് കേരളത്തിൽ നടക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. വിദേശ കൺസൾട്ടൻസി കമ്പനികളെ കേരളത്തിൽ എത്തിച്ചതിൽ വൻ അഴിമതിയുണ്ടെന്നും ഇതിലെല്ലാം സിബിഐ അന്വേഷണം വേണമെന്നും ചെന്നിത്തല ആവർത്തിച്ചു. കൺസൾട്ടൻസി നിയമനങ്ങളിലെല്ലാം ഗുരുതരമായ അഴിമതിയാണ്. കരാർ നിയമനങ്ങൾ, അനധികൃത നിയമനങ്ങൾ, അപ്പൊ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സിബിഐ അന്വേഷിക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ള പങ്ക്, കൺസൾട്ടൻസികളുടെ നിയമനം, കൺസൾട്ടൻസികൾ നിയമിക്കുന്ന താൽക്കാലിക ജോലി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ആളുകളെ നിയമിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സിബിഐ അന്വേഷണം വേണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. കൂടാതെ സ്വർണ്ണക്കള്ളക്കടത്തിൽ സർക്കാരിനെതിരെ വീണ്ടും പ്രത്യക്ഷ സമരവുമായി മുന്നോട്ടു പോകാനാണ് പ്രതിപക്ഷ തീരുമാനം. ജനം, തിരുവനന്തപുരം.